ഓരോ ദിനങ്ങളിലും കഠിന ശ്രമമാണ് ഒരു ടീം വർക്കിന്റെ ഭാഗമായി നടന്നിട്ടുള്ളത് അവിടുത്തെ എം എൽ എ കൂടിയായ മന്ത്രി ശ്രീ രാജൻ അവിടെ സന്ദർശനം നടത്തി അവിടെ യോഗങ്ങളിൽ പങ്കെടുത്തു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ പിന്നീട് മൂന്ന് തവണ അവിടെ പോവുകയും യോഗം നടത്തുകയും ഓരോ ദിവസവും നടക്കുന്ന പ്രവൃത്തി റിപ്പോർട്ട് ലഭിച്ച് രാത്രി അത് വിലയിരുത്തുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ടീം വർക്കാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത് വളരെ സന്തോഷകരമാണ് നേരത്തെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ കഴിഞ്ഞ ഗവൺമെന്റിലെ മന്ത്രിമാർ ഈ ഗവൺമെന്റിലെ മന്ത്രിമാർ അവരുടെ എല്ലാം അധ്വാനം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ എം പിമാരായിരുന്ന ശ്രീ സി എൻ ജയദേവനും പി കെ ബിജുവും ഇപ്പോൾ എം പിമാരായിരിക്കുന്ന ശ്രീ ടി എൻ പ്രതാപനും രമ്യ ഹരിദാസും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അവരവരുടെ കർത്തവ്യങ്ങൾ ആ ഘട്ടങ്ങളിൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടേതായ ചുമതലകൾ നിർവഹിച്ചു ഇപ്പൊ കേട്ടത് രണ്ട് മന്ത്രിമാരുടെ പ്രതികരണമാണ്. അതായത് കുതിരാൻ തുരങ്കം തുറന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം അതിന്റെ അലയൊലികൾ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അതായത് ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ടുള്ള ശ്രമമാണെന്നാണ്. പൊതുവെ ഈ നാട്ടിലെ ഒരു ദുരന്തക്കുട്ടിയുണ്ട്, കോൺഗ്രസുകാർ വളർത്തിക്കൊണ്ടുവരുന്ന ദുരന്തക്കുട്ടി. പെങ്കളൂട്ടി എന്നുള്ള പേരിലൊക്കെ അവർ വിളിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ വന്ന് വന്ന് വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇത്രത്തോളം കാര്യങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പക്വതയില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് അവർ പലകൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് ഈ ദുരന്ത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താൻ ചെലുത്തിയ സമ്മർദ്ദത്തെക്കുറിച്ച് രമ്യ അങ്ങ് വാചാലയാകുകയാണ്. ഈ രമ്യ ഹരിദാസിനോട് പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ അത് ഏറ്റുപാടുമ്പോൾ അവരോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോ കൃത്യമായി റവന്യൂ മന്ത്രി കെ രാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞു തന്നെ അവർ ഈ വിഷയത്തിനെടുത്ത ശ്രമങ്ങളെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് കുതിരാൻ തുരങ്കം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. അതിൽ സ്ഥലം ഏറ്റെടുപ്പ് മാത്രമാണ് സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം ആകെ ചെയ്യേണ്ട കാര്യം. അത് ഏറ്റെടുത്ത് കൈമാറി 2011 കൊണ്ടുവന്ന ഈ സംവിധാനം ഒടുവിൽ 10 വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമാകുന്നു. ഇതിന്റെ പിതൃത്വത്തിന് വേണ്ടി അടികൂടുകയാണ്. പിതൃത്വത്തിന് വേണ്ടി അടികൂടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ 6 വർഷമായി ഭരണത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്നവരാണ് ഇപ്പോൾ ഈ തരത്തിൽ ഞങ്ങളാണ് ഈ കൊച്ചിന്റെ അച്ഛൻ, ഞങ്ങളാണ് ഈ കൊച്ചിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് കരയാൻ നടക്കുന്നത്. നിങ്ങളാണ് ഈ കൊച്ചിന്റെ അച്ഛനെന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞോളൂ, പക്ഷേ ഈ പറയുന്നതിലേക്ക് കുറച്ചൊക്കെ മാന്യത വേണം. ഈ അല്പത്തന സ്വഭാവം ഉണ്ടല്ലോ, അത് കോൺഗ്രസുകാർക്ക് ജന്മവാസനയായിട്ടുള്ളതാണ്. അതായത് എവിടെയെങ്കിലും ഒരു ക്യാമറ കാണുന്നുണ്ടെങ്കിൽ അതിൽ എന്റെ പടം പതിയണമെന്ന് വാശി പിടിച്ചുകൊണ്ട് നേതാക്കന്മാരുടെ പിന്നിൽ കടന്ന് തള്ളുന്ന അണികളെ, അല്ലെങ്കിൽ ചോട്ടാ നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞൊരു പാർട്ടിയാണ് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ പാർട്ടിയിൽ, അതായത് കാണാൻ ആളില്ലെങ്കിലും വേദിയിൽ വലിയ ആൾക്കൂട്ടമുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന, ആ സംഘടന വളർത്തിക്കൊണ്ടുവന്ന ഈ പറയുന്ന പെങ്കളൂട്ടി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ നാട്ടിന് ഒരു വലിയ കോമഡി പീസായിട്ട് മാറുന്നുണ്ട്. എന്തിനും ഏതിനും വന്ന് വർത്തമാനം അടിക്കുകയാണ്. കാര്യങ്ങൾ കൃത്യമായി പറയാതെയോ മനസ്സിലാക്കാതെയോ പഠിക്കാതെയോ ഒക്കെ വന്ന് വർത്തമാനങ്ങളൊക്കെ അടിക്കുകയാണ്. ഈ പാർലമെന്റിലെ 2 വർഷത്തെ അവരുടെ പ്രകടനം ഒന്നെടുക്കണം. എത്ര ദിവസം പോയിട്ടുണ്ട്, ഇപ്പോഴും പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. പെഗാസസ് കർഷക പ്രശ്നം, അങ്ങനെ നീറുന്ന പ്രശ്നങ്ങൾ ഈ പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ രമ്യ ഹരിദാസിന്റെ സമ്മർദ്ദം എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട്ടത്തെ ഒരു ഹോട്ടലിലിരുന്നിട്ട് ബിരിയാണി വരുത്താൻ വേണ്ടിയുള്ള സമ്മർദ്ദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തത് വിവാദമായപ്പോൾ എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാവപ്പെട്ട പയ്യനെതിരെ കേസെടുപ്പിക്കാനും, അല്ലെങ്കിൽ സമൂഹത്തിനെതിരെ അവഹേളിക്കാനും വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാണ് നിതിൻ ഗഡ്കരിയെടുത്ത് പോയി സമ്മർദ്ദം ചെലുത്തിയെന്ന് അവകാശപ്പെടുന്നത്. നേരെ ചെവിയെ പാർലമെന്റിൽ ഒരു വിഷയം അവതരിപ്പിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. ഇതുവരെ ഒരു വിഷയത്തെ അവധാനത്തോടുകൂടി അവതരിപ്പിച്ചു, അതിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഈ പറയുന്ന നേതാവിന് 2 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ബിൽഡപ്പ് ഒക്കെ കൊണ്ട് അങ്ങ് നടക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ പ്രവർത്തകരായിട്ടുള്ള ചില ബലരാമന്മാരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു കൊടുക്കുന്നതിനെ, അല്ലെങ്കിൽ അവർ എഴുതി കൊടുക്കുന്നതിനെ അതേപടി സോഷ്യൽ മീഡിയയിലിട്ട് ക്രെഡിറ്റ് അടിക്കാമെന്ന് കരുതി നടക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ചെലുത്തുന്ന സമ്മർദ്ദത്തിന് എത്രത്തോളം ശക്തി ഉണ്ടാകുമെന്ന് ഈ പറയുന്ന നാട്ടുകാർക്ക് തന്നെ കൃത്യമായി ബോധ്യപ്പെടും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ട് പോസ്റ്റിന്റെ താഴത്തെ കമന്റുകൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, പെങ്കളൂട്ടിക്ക് ഈ നാട്ടിലുള്ള വില എത്രത്തോളം ഉണ്ടെന്ന് സ്വമേധയാ ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു തരത്തിലും മേലരംഗത്തില്ല. ഇപ്പോ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്, ഈ നാടിനു വേണ്ടി എന്തെങ്കിലും പോയി പറയേണ്ട സന്ദർഭത്തിൽ അവിടുത്തെ പൈസയും മേടിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് നടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാനും ബിരിയാണിയും കഴിച്ച് നടക്കുകയാണ്. പാർലമെന്റ് സമ്മേളനത്തിൽ എന്തിനാ പങ്കെടുക്കേണ്ടത്? പറയുന്ന കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ പോലും പങ്കെടുക്കുന്ന, കെ പി സി സി അധ്യക്ഷൻ പോകുന്നില്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ പോകുന്നത്? സ്വാഭാവികമായി രമ്യ ഹരിദാസിനെ കുറ്റം പറയാനും പറ്റത്തില്ല, എന്റെ നേതാവ് പോകുന്നില്ല, ഞാനും പോകുന്നില്ല. അതുകൊണ്ട് ഈ ആലത്തൂരുകാരെ ജയിപ്പിച്ചു വിട്ടത് ഒരു വലിയ ദുരന്തമായി മാറിയിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ സെന്റിമെന്റ്സിലൂടെയും ചില ഗിമ്മിക്സുകളൊക്കെ കാണിച്ച് ജയിച്ചു പോയെങ്കിലും
ഈ നാടിന് ഒരു ഗുണമില്ലാത്ത എം പി ആയിട്ട് അവർ മാറിയിരിക്കുകയാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർ സ്വന്തം പ്രകടനങ്ങൾ കാണിക്കേണ്ടത് പ്രവൃത്തിയിലൂടെയാണ്. പക്ഷേ ഇത് പ്രവൃത്തിയിലൂടെയല്ല, അവർ പ്രകടനങ്ങൾ കാണിക്കുന്നത് ചില മാധ്യമങ്ങൾക്ക് മുന്നിലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അനാവശ്യമായിട്ടുള്ള ചില പ്രതികരണങ്ങളും ചില പ്രകടനങ്ങളും കാട്ടി അവർക്ക് മീഡിയയിൽ വാർത്ത വരണം. ഇതിനപ്പുറത്തേക്ക് ഒരു താല്പര്യവുമില്ല. ഈ കുതിരാൻ തുരങ്കവുമായി ബന്ധപ്പെട്ട് മല തുറന്നതിന് സമ്മർദ്ദം ചെലുത്തിയത് രമ്യ ഹരിദാസ് എന്നാണ് പറയുന്നത്. ആകെ രണ്ട് വർഷമാണ് ആയത് ലോക്സഭയിലേക്ക് എത്തിയിട്ട്. 2011 തുടങ്ങിയ പ്രോജക്റ്റാണ്. ഇതിനു മുമ്പ് അവിടെ എം പിമാർ ഇല്ല എന്നാണ് അവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. എന്തിനാണ് ഈ അവസാനത്തെ രണ്ട് വർഷം വന്നിരുന്നിട്ട് ഇത്തരത്തിൽ നിങ്ങൾ പൊള്ളയായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? കേൾക്കുന്നവർ വിശ്വസിക്കണ്ടേ? പറയുന്നത് ഒരു നട്ടാൽ കുറുത്ത നുണയാണെന്നുള്ള കാര്യം സാമാന്യമായി നിങ്ങൾ ചിന്തിക്കണ്ടേ? ഈ തരത്തിൽ നിങ്ങളുടെ എം പി എന്നുള്ള നിലയ്ക്ക് പ്രകടനം മഹാമോശമാണ്. അത് ആരെടുത്ത് ചോദിച്ചാലും പറയും. നിങ്ങൾ ഒരു തരത്തിലുള്ള കാര്യമായിട്ടുള്ള ഇടപെടൽ ഈ നാടിന് വേണ്ടി ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല പ്രസംഗം ലോക്സഭയിൽ നടത്തുന്നതിന്റെ ഒരു വീഡിയോ എങ്കിലും ഇതുവരെ ഈ നാട്ടിൽ പ്രചരിച്ച ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെ കാണാൻ, ചെയ്താലല്ലേ കാണത്തുള്ളൂ. നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾക്കിപ്പോ പാർലമെന്റിൽ ചെന്നിട്ട് എന്ത് പറയാനുണ്ട്? ഒന്നും പറയാനില്ല. ഞാൻ അവിടെ ചെന്നിരുന്നാൽ ഉച്ചയ്ക്ക് പോയി ആഹാരം കഴിക്കാം, വൈകിട്ട് ആഹാരം കഴിക്കാം, പോയി നേരെ കേരള ഹൗസിൽ പോയി ഉറങ്ങാം. ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യവും നിങ്ങൾക്ക് എന്തില്ല. ഒരു എം പി എന്നുള്ള നിലയ്ക്ക് ഈ നാടിന് വേണ്ടി ചെയ്യാനില്ല, അതിനുള്ള കഴിവില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോ കഴിവില്ലാത്ത ഒരാളെ പാവയായിട്ട് കൊണ്ടിരുത്തിയിട്ട് ഈ നാടിപ്പോ അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചു വരികയാണ്. എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടുന്നത്? ഇത്രയും കാലത്തിനിടയിൽ എടുത്ത് പരിശോധിച്ചാൽ എത്രയെത്ര വിവാദങ്ങൾ മാത്രമാണ് ഇവർ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ നാടിന് ഗുണമുണ്ടാക്കിയ ഒരു കാര്യത്തിന്റെ ഉദ്ഘാടനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വാർത്ത ഇവരെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടില്ല. എന്നെ കൈ കയറി പിടിച്ചു, എന്നെ സി പി എം അവഹേളിക്കാൻ ശ്രമിച്ചു, ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ സമയത്ത് എന്നെ ഒരുത്തൻ വീഡിയോ എടുത്തതിന്റെ പേരിൽ കൈ കയറി പിടിക്കാൻ ശ്രമിച്ചു. ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കപ്പുറം രമ്യ ഹരിദാസ് എന്ന വ്യക്തി ഈ നാട് ഓർത്തിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയെങ്കിലും ഉണ്ടോ? അപ്പോ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു ദുരന്ത കുട്ടിയാണ്. ഈ കുതിരാൻ തുരങ്കം മന്ത്രിമാർ പറഞ്ഞു വെച്ചതനുസരിച്ച് അത് ഒരു ടീം വർക്കാണ്. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ രമ്യ ഹരിദാസിന് അറിയാവുന്ന അർത്ഥം, അതായത് സ്വന്തമായി സമ്മർദ്ദം ചെലുത്തി ഉണ്ടാക്കി അതിന്റെ ക്രെഡിറ്റ് സർക്കാരിനെന്നാണ്. ഈ സർക്കാരിനല്ല അതിന്റെ ക്രെഡിറ്റ് വേണ്ടത്. ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ബാധ്യതയെന്നും അതിന്റെ ക്രെഡിറ്റോ അത് ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുമോദനവുമോ ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ അത് ഒരു കൃത്യമായ സന്ദേശമാണ്. ജനങ്ങൾക്ക് ഗുണകരമാകട്ടെ, അവർ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറട്ടെ. അല്ല, നിങ്ങൾ ഉദ്ഘാടനം ചെയ്തോ, നിങ്ങൾ സമ്മർദ്ദം ചെലുത്തിയെന്നോ, അല്ലെങ്കിൽ ഞാനാണ് മല തുറന്ന് ഈ പറയുന്ന പാത ഉണ്ടാക്കി എന്നൊക്കെ പറയാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ നാട്ടിലുള്ള ജനങ്ങൾക്കൊക്കെ സാമാന്യ ബോധമുള്ളവരാണെന്ന്, ഈ തലയ്ക്കകത്ത് ആളുതാമസമില്ലാത്ത ഈ രമ്യ ഹരിദാസിനെ പോലുള്ള ദുരന്തങ്ങളെ നേതാക്കന്മാർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേരിൽ ഈ പാർട്ടിയും ഇങ്ങനെ അവഹേളിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും.